ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മില്ലാ കറി വേൾഡ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നോമ്പ് തുറക്കായിട്ടുള്ള ഒരു അടിപൊളി പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു 5-6 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കണം കേട്ടോ. ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ അതാ കുക്കർ അടയ്ക്കുക, 2 വിസിൽ അടിക്കണം. ഇനിയിപ്പോൾ അതാ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോളിഫ്ലവറും സവാളയാണ്, ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാന് അടുപ്പത്ത് വയ്ക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാൻ, നല്ല ടേസ്റ്റാണ്. ഇനിതാ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ക്യാബേജോ ബീൻസ് ദെൻ ഗ്രീൻ പീസ് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ട. ഇനി ഇതിലേക്ക് ഉപ്പ്, ഉപ്പുപൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ദെൻ കൊറിയാണ്ടർ പൗഡർ, നമ്മുടെ കൊത്തമല്ലിപ്പൊടി, ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ച ചുവ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇനി ഇതാ നമ്മളുടെ മിക്സിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ച് പീസാക്കിയ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. ദെൻ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് ചെമ്മീനൊക്കെ ചേർക്കുമ്പോൾ. ഞാൻ പ്യുവർ വെജായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീസായാലും ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഓരോ ബോൾ എടുക്കുക, എന്നിട്ട് ഇതാ ഒരു ചെറിയൊരു കിണ്ണം പോലെ ആ ഷേപ്പിലാക്കി വയ്ക്കുക. എന്നിട്ട് ഈ ചീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾക്ക് ആവശ്യമുള്ള പോലെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോൾ ഉരുട്ടിയെടുക്കണം. ചീസ് പുറത്ത് കാണാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ബോളാക്കിയെടുക്കണം. ഇനിയിപ്പോൾ അതാ ഞാനിങ്ങനെ കുറേ കിണ്ണം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിതാ ബോളാക്കിയെടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബോളാക്കിയെടുക്കാം. ഇനി ഇതാ മൈദ പേസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ മൈദ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. മൈദാമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടിയൊന്നും കൂടാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ബ്രെഡ് ക്രംസും റെഡിയായിട്ടുണ്ട്. ഇനിതാ ഓരോ ബോൾ എടുക്കുക, മൈദാമാവിൽ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടി യൂസ് ചെയ്യുക കേട്ടോ. ഇത് ഓരോന്നും ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഓരോന്നും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത പരിപാടി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചിട്ടല്ലേ ചെയ്യുന്നത്. വേവിച്ച ഉരുളക്കിഴങ്ങാണ്, നന്നായിട്ട് കുക്കായ ഉരുളക്കിഴങ്ങാണ്, വെജിറ്റബിൾസും നന്നായി സോഫ്റ്റ് ചെയ്ത വെജിറ്റബിൾസാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് അപ്പുറത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇത് ഒട്ടും ഓയിൽ അബ്സോർബ് ചെയ്യാത്തൊരു സ്നാക്സാണ് കേട്ടോ. ഒട്ടും ഓയിൽ അബ്സോർബ് ചെയ്യത്തില്ല. നമ്മുടെ ഓയിൽ അതുപോലെ തന്നെ പാനിലുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് തുറക്കി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബോൾസാണ് പൊട്ടറ്റോ ചീസ് ബോൾസ്.
കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബോൾസാണ്. എല്ലാവരും ഈ നോമ്പ് തിറക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ചീസെല്ലാം മെൽറ്റായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.